അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ ദിവസം തുടങ്ങുവാണ്. ഇന്നത്തെ പുതിയ ദിവസത്തിൽ ഞാനും കരോളയും ഞാനും സ്റ്റാർവിനും കഴിഞ്ഞ എപ്പിസോഡ് സ്റ്റാർവിൻ്റെ വീട്ടിലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ സ്റ്റാർവിൻ എൻ്റെ സുഹൃത്താണ്, എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഉള്ള അയൽവാസിയുടെ ഒരു എൻഗേജ്മെൻറ്റിന് പോകുന്നതാണ്. എൻഗേജ്മെൻറ്റിനെ ഇവർ കല്യാണം എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ യഥാർത്ഥ കല്യാണമല്ല. നമ്മളെ കൂടെ കുറേ പേരുണ്ട്. ഇവിടെ കരോളുണ്ട്, സ്റ്റാർവിൻ ഹായ് പറയാടാ, ആൻഡ് ഇവിടെ വീനസ് ഉണ്ട്, വീനസ് ഹായ്. ആൻഡ് പിന്നെ ഇവിടെ വേറെ രണ്ടുപേരുണ്ട്. ഹലോ ഹലോ, നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തിക്കോളൂ. യു ഗൈസ് ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. വി ആർ സ്റ്റാർവിൻസ് കസിൻസ്. ഓക്കേ, കസിൻ? നോ, കസിൻ, നോട്ട് കസിൻസ്. കസിൻ ജെബിൻ. ആൻഡ് വാട്ട് ഈസ് യുവർ നെയിം? അഞ്ജന. അഞ്ജന ഫ്രം സിക്കിം. യാ. ഓക്കേ, നൈസ് ടു മീറ്റ് യു. നല്ല വെയിൽ ആട്ടോ, ഇന്നലെ മഴ ഉണ്ടായിരുന്നു, ഇന്ന് മഴയും സംഭവങ്ങളൊന്നുമില്ല, നല്ല ചൂട്. വന്നിട്ടുള്ളത് ഇവിടെ കുറെ വണ്ടികളൊക്കെ ഉണ്ട്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു എൻഗേജ്മെന്റിനാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കർണാടകയിൽ വന്നിട്ട് ഞാനൊരു എൻഗേജ്മെന്റ് പോകുന്നത്. അതും എനിക്ക് തോന്നുന്നു നോർത്ത് കർണാടകയായിട്ട് വളരെ വ്യത്യസ്തമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഉഡുപ്പി ഡിസ്ട്രിക്റ്റാണ്, നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ കല്യാണത്തിന്റെ ഒരു ആരംഭം ഉണ്ട് കേട്ടോ. ഈ ഒരു എൻഗേജ്മെന്റിന് പോലും അത്ര ഇതാണ്ട് കുറെ വണ്ടികളുണ്ട്. എന്താ പറയുന്നത്, യൂസ് ചെയ്ത് പരിചിതമായി മനസ്സിലായില്ലേ. ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു എൻഗേജ്മെന്റ് വരുന്നത് കേട്ടോ. കരോളോ പിന്നെ പറയണ്ടല്ലോ. എൻഗേജ്മെന്റ് ഔട്ട്, എൻഗേജ്മെന്റ് വന്ന ഡ്രസ് ഉണ്ടോ കരോളയടാ? ഉള്ളാലോ, എന്റെ അമ്മോ, നല്ല അടിപൊളിയല്ലേ. അത്യാവശ്യം നല്ല കുറെ ആൾക്കാരുണ്ട്, ഫുള്ള് തിരക്കാണ്. 1500 പേരുണ്ട് അവിടെ. ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുവാണ്. അതാണ് കല്യാണ പെണ്ണും ചെറുക്കനും ഉണ്ട് ഇവിടെ എൻഗേജ്മെന്റില്. അവിടെ ഭക്ഷണ ഹാള്, നല്ല സിൽക്ക് സാരി കൊടുത്ത് നല്ല രസമുണ്ട് കേട്ടോ. ഓരോ ആൾക്കാരെ കാണാൻ വേണ്ടി സാരിയും സ്വർണവും എല്ലാ ആൾക്കാരും. I'm not going to take that. ഞാൻ ഫോട്ടോ സെക്ഷന് വേണ്ടി കരോളയും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. കരോള സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ അവരുടെ തലയിൽ കൊണ്ടുപോയിട്ട് അരിയിടും കേട്ടോ. അവരുടെ തലയിൽ ഫുൾ അരിയുണ്ടോ, അതാണ് കേട്ടോ. നമ്മൾ ആ ഒരു കാണുന്ന സ്ഥലത്ത് നിന്ന് അരി എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ തലയിലിടും, അതാണ്. എന്ത് രസമല്ലേ, ആ പെൺകുട്ടി ആ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് പട്ടുപാവാടയൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കേട്ടോ. കരോളോടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മൾ ഇനി വന്നിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ആൻറ്റി ഞങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്താ ഉപ്പൊക്കെ ഇട്ടിരിക്കുന്നത്? ഇതെന്താ ഉപ്പ്? ഉപ്പൊന്നില്ല, ഇത്ര ഉപ്പ്. ഒരു കിൻഡൽ ഉപ്പുണ്ട് കേട്ടോ. അവളുടെ ഒരു മന്ത്ലി ഇൻടേക്ക് ആയിരിക്കും. വൺ മന്ത്സ് ഇൻടേക്ക്. അച്ചാറ്, മാങ്ങ അച്ചാറ്. എനിക്ക് മാങ്ങ തന്നില്ലല്ലോ, അച്ചാറ് മാത്രമേ ഉള്ളൂ. How do you feel? Amazing. Adipulikolam. 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 ഇവിടെ പല കറികളായിട്ടാണ് വരുന്നത്. ചോറിൻ്റെ കൂടെ ആദ്യം എന്തോയിട്ട്, ഇനി സാധാ നമ്മുടെ റൈസ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ റൈസാണ്. ആദ്യം നമുക്ക് വെജിറ്റബിൾ റൈസ് പോലത്തെ സംഭവമായിരുന്നു, ഇപ്പം നമുക്ക് വേറെ റൈസാണ് കേട്ടോ. ഇനി അതിൽ എനിക്ക് തോന്നുന്ന രസമാണെന്ന് വരുന്ന, അതിൽ നമുക്ക് കൊണ്ടുവന്ന രസമാണതാ. രസോ സാമ്പാറാ? കണ്ടിട്ട് സാമ്പാർ പോലെ തോന്നുന്നു, രസമാണ് കേട്ടോ. പക്ഷേ ഇത് ഇപ്പം നമ്മുടെ റൈസ് വന്നു, അതിൽ നമ്മുടെ കൊക്കുംബർ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. എന്തോ ഒരു സാധനം. കർണാടക വെഡിങ്ങിലും ബോളി ഉണ്ട്. കൊള്ളാലോ, ബോളിക ബോളികയാണ്. കരോള ഇവിടെ ആഹാരമൊക്കെ വേസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചേക്കാണ്. നമുക്കിനി അടുത്ത പായസമാണ് കേട്ടോ, ബോളിയുടെ കൂടെ. യെസ്, പായസമാണ്. നമുക്ക് ബോളിയുടെ കൂടെ വന്ന കല്യാണത്തിനൊക്കെ പോയിട്ട് വീട്ടിൽ തിരിച്ചു വന്നു. ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഇതാണ്, ഇതെന്താണ്? ആംഗിൾ തന്നെ പറയും. കമുകിന്റെ പൂവാണ്. ഇതിവിടെ അമ്പലങ്ങളിൽ പൂജ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഇവിടുത്തെ ദൈവങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാന്നാ പറയുന്നത്. ആൾക്കാരുടെ വിശ്വാസം, വിശ്വാസം അല്ല. ഇതിലൂടെ പൂവ്,
ഇതിന്റെ ഉള്ളിൽ പൊട്ടിച്ചെടുത്തിട്ടാണ് അതിന്റെ ഓ, ഇത് നമ്മുടെ തേങ്ങയിൽ നിന്ന് വരുന്ന തെങ്ങിൽ നിന്ന് വരുന്ന പൂവില്ലേ ആ സാധനം തന്നെ. പക്ഷെ ഇത് കമുകിൽ നിന്ന് അടയ്ക്ക മരത്തിൽ നിന്ന് പാക്കിന്റെ മരത്തിൽ നിന്നുള്ള ഇതാണ്. ഇത് ഇത് തുറക്കുമ്പോ സെയിം ഇത് നമ്മള് പൂജയ്ക്ക് വേണ്ടി വയ്ക്കും. ആ ഇപ്പൊ മനസ്സിലായി. ഒന്നിന് 200 രൂപ കിട്ടും. അപ്പൊ കൊഴപ്പല്ല. അപ്പൊ നമ്മള് 2500 രൂപയുടെ സാധനമായല്ലേ. ആ അപ്പൊ കൊള്ളാം കേട്ടോ. കമുക് ഇത് കേരളത്തിലില്ലല്ലോ, ഇത് കർണാടകയില് മാത്രല്ലേ. കേരളത്തിലെ കൾച്ചർ ഇല്ലാത്ത ഉടുപ്പി മാംഗ്ലൂർ ദക്ഷിണ സോറി ഉത്തര കന്നഡയിലൊന്നും ഇല്ല, കർണാടകയിലൊന്നും ഇല്ല. ഉണ്ടോ? നമ്മളിവിടെ ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മള് ബീച്ചിലോട്ട് പോവാണ്. നല്ല ഉറക്ക ക്ഷീണം. കരോള ഇവിടെ ഉണ്ട്. എന്താ ആന്റി ഇവിടെ പൂജ ചെയ്തിട്ട് കൊടുത്തു കഴിയുന്ന വിശേഷ വസ്തുവായോണ്ട് എല്ലാരും പെണ്ണുങ്ങളൊക്കെ അതിന്റെ ഒരു കഷ്ണന്റെ തലയിൽ ചൂടി പോടാൻ നിർബന്ധം. ഓ, പൂജ കഴിഞ്ഞിട്ട്? പൂജ കഴിഞ്ഞിട്ട് വലിയ പൂജയുണ്ട്. ഈ കോല യക്ഷഗാനം എങ്ങനത്തെ അതിന് കേരളത്തിലൊരു ഇതുണ്ടല്ലോ, തെയ്യം, തെയ്യം അതിനിങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം. ഓ, ആ സാധനമാണ്. മനസ്സിലായി കേട്ടോ. അതാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് ഇത്. അതിന്റെ സ്മെല്ലൊക്കെ നാഗത്തിന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഓക്കേ ഓക്കേ ഓക്കേ. എന്താ ആന്റി പറ? ഇവിടെ മെയിൻ പാമ്പിനെ പൂജിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിന് ഏറ്റവും വേണ്ട സാധനമാണ് ഇത്. ഒരു നാഗപൂജയ്ക്ക് എത്ര 150 പൂവൊക്കെ പൂജ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ആന്റി നാഗപൂജയ്ക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എല്ലാത്തരം പൂജകൾക്കും ഞാൻ പോയിട്ടുണ്ട്. കൊള്ളാലോ പരിപാടി. ഇനി ഇത് മാർക്കറ്റിംഗ് ഉണ്ടോ? വിൽക്കും, എന്നിട്ട് ആൾക്കാർ വന്ന് വാങ്ങും. ആൾക്കാർ എത്ര രൂപയ്ക്ക് വാങ്ങും ഇത്? 250 രൂപ കടയിൽ വയ്ക്കും. കൊള്ളാം. നമ്മളിനി ബീച്ചിലോട്ട് കയറാൻ വേണ്ടി വണ്ടിയിലോട്ട് കയറുവാണ് ബീച്ചിൽ പോയിട്ട് ഒന്ന് കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ എന്താ ബക്കാടിയൊക്കെ ഇരിക്കുന്നല്ലോ വണ്ടിയിൽ. ഡ്രൈവർ കുടിക്കൂലോ? ഡ്രൈവർ കുടിക്കൂലോ? എന്നാ കുഴപ്പമില്ല. പൂതോ ആ പൂക്കടയിൽ ഇരുന്നു, അത് കാണിക്കാൻ പറ്റിയില്ല, സോറി. നമ്മളങ്ങനെ ഇപ്പോൾ ബീച്ചിന്റെ അടുത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് നമ്മുടെ ഇതേ സ്ഥലമോടാ, കട്ട്പാടി. കട്ട്പാടി ഏത്? ആന്ധ്രാപ്രദേശാണോ? ആന്ധ്രാപ്രദേശിലല്ല, ഇത് നമ്മുടെ കർണാടകയിലെ കട്ട്പാടിയാണ്, ഉടുപ്പിയിലെ കട്ട്പാടിയാണ്. ഇപ്പൊ പാടത്തിന്റെ അടുത്തൂടെയൊക്കെയാണല്ലോ പോകുന്നത്. രണ്ടു വശത്തും പാടങ്ങളാണ്, ഇവിടെ ഫുൾ കൃഷിയാണ്, നെൽകൃഷി. എന്താ കത്തിക്കുന്നേ? ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. നേരെ പോകും സാറിനെ ഉണ്ടോ? കേറ്റിക്കോ, നേരെ പോയിക്കോ. നമ്മള് ബീച്ചിലോട്ട് വന്നിട്ടുണ്ട്. നല്ല ഒഴുക്കുണ്ടല്ലോ. ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നേരെ മട്ടു ബീച്ചിലോട്ട് വന്നിരിക്കുവാണ്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അത്യാവശ്യം നല്ല മണലും. അതാണ്ട് ഈ കാണുന്ന നമ്മുടെ ബീച്ച്, ഇവിടെ എല്ലാവരുമായിട്ട് വന്നിരിക്കുവാണ്. പിന്നെ ഇതുപോലുള്ള ഒരു സ്ട്രെച്ച് പോകുന്നത് നേരെ ബീച്ചിന്റെ അടുത്തുകൂടെ ഇതുപോലുള്ള ഒരു റോഡാണ്. അതിൻ്റെ കൂടെ ഇതുപോലെ കുറേ തേങ്ങ സോറി കോക്കനട്ട് മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമുള്ള ഒരു സ്ട്രെച്ചാണ് ഈ കാണുന്നത്. നമ്മുടെ ബ്ലൂ വെയിൽ ബീച്ചൊക്കെ ആ ഒരു ഭാഗത്തോട്ടാണ്. ആന്റി ഇവിടെ എഴുതാൻ വേണ്ടി പോവാണ്. എന്താണ് കടലമ്മ? കടലമ്മ കരയരുത്. നിങ്ങൾ ആരെങ്കിലും ചെറുപ്പത്തിൽ ഇങ്ങനെ എഴുതുമായിരുന്നു കടലമ്മയെ കര എഴുതുന്നു, എന്നിട്ട് കടലമ്മ വന്നിട്ട് എടുത്തോണ്ട് പോവും. പിന്നെ 7-ാം തര ഭയങ്കര ഹൈവേ ആണെന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ട്. അതിലൊക്കെ നിങ്ങൾ വിശ്വസിച്ചുണ്ടോങ്കിൽ കമന്റ് ചെയ്യണേ. നമ്മളെപ്പോഴും കടലിൽ പോയാൽ ഇതാണ് എഴുതുന്നത്, കടലമ്മയെ കര എഴുത്. അയ്യേ കൂക്കു. കടലമ്മ കള്ളി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വരവ് നോക്കാം. വന്നില്ലെങ്കി നിന്ന് പറഞ്ഞ കോളില്ല. പനമാലോ
നമ്മളിനി അടുത്ത ബീച്ചിലോട്ട് പോവാണ്. നല്ല രസമാണ് കേട്ടോ ഇതിലേക്കോട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാനായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഉള്ള സ്ഥലങ്ങൾ ഫുള്ള്. തൊട്ടപ്പുറത്ത് നമ്മളെ ഇതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ അല്ലാത്ത ഒരു ലേക്ക് പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുവാണ്. ഫുള്ള് കോക്കനട്ട് മരങ്ങളും സംഭവങ്ങളും. നല്ല രസമുണ്ട് കേട്ടോ. ഉണ്ട് ഇവിടെ എല്ലാം വീടുകളാണ്. പല വീടുകളും അവരിങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഹോം സ്റ്റേ ഒക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ്. പതുക്കര ബീക്കിലോട്ട് ബീക്കറിന് ബീച്ചിലോട്ടാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് ഇവിടെ. നമുക്ക് നിരപ്പായിട്ട് നീന്താൻ പറ്റും. ബീച്ചിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അവിടെ മൈല് കാണാം കേട്ടോ. രണ്ട് മൂന്ന് മൈൽ ആ ഭാഗത്തേക്കുമാണ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഒരു മനോഹരമായിട്ടുള്ള ബീച്ച്. കുറേ ആളുകളുണ്ട്. വമ്പർ റീൽ എടുക്കുന്നുണ്ട്. കരോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്റെ അമ്മോ ബീച്ചൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി കരോളയുടെ സകലകല പല്ലപ്പ അഭ്യാസം. കമൺ കമൺ, കം ഫാസ്റ്റ്. കരോളയുടെ സകലകല പല്ല കാലിൽ കയ്യിൽ എങ്ങനെ നടക്കാം അതാണ് കേട്ടോ. വൺമോ വൺമോ വീഡിയോ.
ബീച്ചിലൊക്കെ പോയിട്ട് വന്നു. നമ്മളിപ്പോൾ മണിപ്പാല് നിൽക്കുവാണ്. കരോൾ ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ എൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. കരോളയ്ക്ക് സർപ്രൈസ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇന്ന് കരോള എനിക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി കരോള സർപ്രൈസ് ചെയ്യാനുള്ള ദൗത്യം മറ്റേ ചേട്ടൻ്റെ അടുത്ത് കൊടുത്ത് നമ്മുടെ ജെബിൻ ചേട്ടൻ്റെ അടുത്ത് കൊടുത്തിരിക്കുവാണ്. എന്നിട്ട് അവർ എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി കേക്കൊക്കെ വാങ്ങാൻ വേണ്ടി പോയിരിക്കുവാണ്. എൻ്റെ അടുത്താണോ സർപ്രൈസ് ചെയ്യുന്ന പരിപാടി? എൻ്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല. ഞാൻ ഇവരുടെ ഇതൊക്കെ ആക്ഷനൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഭയങ്കര പറ്റിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ബട്ട് ഞാനത് കയ്യിൽ പൊളിച്ചടിക്ക് കൊടുക്കുന്നതാണ്. ഞാൻ സർപ്രൈസ് ഒന്നും അറിഞ്ഞില്ലല്ലോ. കരോള ഫസ്റ്റ് യു ഗിറ്റ് ടു കരോള. കരോള റീഡ് ദിസ് മെസ്സേജ് ഫോർ എവറി വൺ. നോ ലൗഡ്ലി. You didn't open the message. You didn't loudly, please. Say, say. Thanks for the birthday surprise. Thanks to Carola for making a surprise plan with Taco Bro. And Taco straight away agreed to make this happen. Later they discussed it with Star and his parents. Then Starvin and Taco Bro drove to buy cake and give surprise. Thanks to them. Oh my god. Oh my god. Para surprise ayidu. Enne ana surprise cheyanu vendi povunnathu. I already told you I'll recognize people even what they nanda aadi raatri aano ada light ok varche kore undallo 24 naanu 24 enno adu ningal etra angane mahin 24 vayasa irikkuvaana ellare nane arikkuvaana candle candle enne avadi 24 candle enne 24 candle enne 24 carat 24 carat ay naan ipo 24 thangam candle ay 24 nikkuna മുഹൂർത്തമാണ് ഇവിടെ കാണുന്നത്. താങ്ക് യു ഫോർ ഓർഗനൈസിംഗ് ദിസ് വണ്ടർഫുൾ ഫ്ലോപ്പ് ഇവന്റ്. ഇറ്റ് വാസ് വെരി വെരി അൺസക്സസ്ഫുൾ ബട്ട് ഐ അപ്രീഷിയേറ്റ് യു ഓൾ. Still I appreciate, you know. Come. This is the kappi. Happy birthday to you. 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 Is it even cutting open? No, it doesn't work. Don't shoot it. This ice cream. Carola, this is ice cream. Birthday plan jo hai ice cream. Oh, you are insulting me. No, you should eat. You don't like it. It is ice cream. I will not eat. I will not cut. Yeah, you first, have to eat. First is for you. It's ice cream. Don't worry. Carola. Okay. നമ്മൾ പോയിട്ട് വന്നു, വീട്ടിൽ വന്നു. നമ്മൾ ഊണം കളിച്ചോണ്ടിരിക്കാണ്. ഇമ്മാരി നമ്മളിവിടെ രക്ഷാബന്ധം കെട്ടാൻ വേണ്ടി പോകണം. ഇന്ന് രക്ഷാബന്ധനാണ്. കർണാടകയിലൊക്കെ രക്ഷാബന്ധം നല്ലപോലെ ആചരിക്കും. നമ്മുടെ കേരളം പോലെ അല്ല. അതാ ഇവിടെ രക്ഷാബന്ധം കെട്ടുവാണ് കേട്ടോ. രക്ഷാബന്ധം എന്ന് പറഞ്ഞാൽ സഹോദരി സഹോദരനും സഹോദരൻ സഹോദരിക്കും കെട്ടുന്ന ഒരു ചടങ്ങാണ്. ഇതുപോലത്തെ ഉള്ള ഒരു ഇത് കെട്ടുന്ന ഒരു ചടങ്ങാണ്. കല്യാണമല്ല, സോറി, മാറി പോയി. Now you are married. Oh, you nice. Now you are married. Nice. Mahin. Want to marry me? This is brother and sister. Yeah. You are my sister, then you can. You're a good sister. Brother, sister, love. അങ്ങനെ കണ്ടില്ലേ, കരോൾ എന്റെ സഹോദരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നമ്മൾ ഇത് കെട്ടിയത്.
ഇനി ആരും പറയരുത് കേട്ടോ കരോള ഞാൻ കല്യാണം കഴിക്കാൻ. മൈ ഗിഫ്റ്റ്, ഞാൻ എന്റെ ഗിഫ്റ്റ്, എന്റെ ഗിഫ്റ്റ് നോക്കട്ടെ. 50 rupees. 5 rupees. I'm rich. കരോളയ്ക്ക് 400 രൂപ കൊടുക്കാൻ, 500 രൂപ കൊടുക്കാം. I don't have this yet. I'm no. sad. My gift. അങ്ങനെ കരോൾ ആദ്യമായിട്ട് സ്കൂട്ടർ ഓടിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ഒരു റൗണ്ട് ഓടിച്ച് ലെറ്റ്സ് ഗോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു. പയ്യോ പയ്യോ പയ്യോ, സ്ലോലി 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 കരോള. My second time driving, okay? So be a bit... Slowly, slowly. The same, just 5 minutes ago, right? Yeah. ആദ്യമായിട്ട് 5 മിനിറ്റ് മുമ്പ് ഓടിച്ച്, ഇതാണ് രണ്ടാമത്തെ. കുഴപ്പമില്ല, ഇമ്പ്രൂവ്മെന്റ്. വീണ കരോള സ്കിൽഡ് ആയി. കരോളക്ക് അതോ സൈക്കിൾ ഓടിക്കാൻ അറിയാന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഒരു സ്ലോലി എന്താണോ വളവൊന്നും പഠിച്ചില്ല. മീനസ് അവിടെ ഹാർലി ഡെവിൾസിലൊക്കെ ആയിട്ട് വരുവാണ്. മീനസ് ആണ് ചെത്ത്. തേരി ഒന്നും കേറുന്നില്ല കേട്ടോ. അല്ലാ തേരി 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 ഈ സ്കൂട്ടർ തേരിയൊന്നും വലിക്കുന്നില്ല. ഞാൻ ഇറങ്ങിയപ്പോ താ മോള്. നമ്മൾ കടയിൽ വന്നിട്ട് ജീരസോട് ഓടിക്കാൻ വേണ്ടിയാണ്. ഓപ്പൺ ഓപ്പൺ ചെയ്യാമോ? എന്താ ഒരു കൂടുതൽ ഓവർ. എന്തു പറ്റി? ഷാർജ മാൻ കുറച്ചുകൂടെ പാലിടായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ പാലിന്റെ ടേസ്റ്റ് വന്നേനാ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഞാൻ ഉണ്ടാക്കിയ ഷാർജയാണ് കേട്ടോ, എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയ ഷാർജയാണ്. അതിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അടുത്ത വീഡിയോയിൽ വലിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അവർ വരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ സാധിക്കുന്നു. അടുത്ത വീഡിയോ ഞാൻ കണ്ടെടുക്കുന്നു. എല്ലാവർക്കും ബൈ.